ഹലോ ഫ്രണ്ട്സ്, തനിയാണെങ്കിൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ കയ്യിൽ നമ്മളിപ്പോൾ ഇതാ പുതിയ സീരീസ് വീഡിയോ തുടങ്ങി ആണല്ലോ, എല്ലാവർക്കും അറിയാലോ. അപ്പോൾ എന്താ പാർട്ട് 5 വീഡിയോ ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു 6-ാമത്തെ ഭാഗമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു ദുഃഖകരമായിട്ടുള്ള വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മളുടെ പാരൻസ് ഷോക്കിലേക്ക് വെച്ചിട്ടുള്ള 30 കുഞ്ഞുങ്ങളിൽ ഒരു കുഞ്ഞിനെ എലി കടിച്ചിട്ടോ, എന്ത് സംഭവിച്ചു എങ്ങനെ സംഭവിച്ചതൊന്നും അറിയില്ല. ഇതുവരെ എലി ശല്യമോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആ കുഞ്ഞിനെ എലി കടിച്ചിട്ട് അതിൻ്റെ കാല് അതിനെ അനക്കാൻ പറ്റുന്നില്ല. അതായത് ഒരു കാലിന് ചെറിയ പൊട്ടലും ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു കാല് നീളത്തിലാണ് കിടക്കുന്നത്, ഇങ്ങനെ നമ്മൾ വൈഡായി ഇരിക്കില്ല, അതുപോലെയാണ്. അപ്പം വളരെ കഷ്ടമാണ് കുഞ്ഞിൻ്റെ കാര്യം. പക്ഷേ ഫുഡും കാര്യങ്ങളൊക്കെ നല്ലോണം എടുക്കുന്നുണ്ട്. അതാണെങ്കിലും ഒരു പുള്ളിക്കുഞ്ഞിൻ്റെ ഒരു പെടക്കൂട്ടിയാണ് കേട്ടോ. അപ്പോൾ അതിലാണ് ഭയങ്കര സങ്കടമായിപ്പോയത്. നമുക്ക് സാധാരണ ഉണ്ടാകുമ്പോൾ ഒരുപാട് പൂവന്മാരാണ് ഉണ്ടാവുക, പെടകൾ കുറച്ചൊക്കെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിലൊരു പെടക്കുട്ടി ഇപ്പം ഇങ്ങനെ സംഭവിച്ചപ്പം, പെടക്കുട്ടിയല്ല ഏത് കുഞ്ഞിന് സംഭവിച്ചാലും ഉണ്ടാവും, പക്ഷേ പെടക്കുട്ടിയാകുമ്പോൾ കുറച്ചുകൂടെ അധികം ഒരു സങ്കടമുണ്ട്. അപ്പം അവരെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു വീഡിയോ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ കോഴിക്കുഞ്ഞ് ഇതാ തൊട്ടപ്പുറത്തുണ്ട്. ബാക്കിയുള്ളവരൊക്കെ അത്യാവശ്യം വലുപ്പമായിട്ടുണ്ട്, 2 ആഴ്ചയോളം വളർച്ചയായിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ അടുത്ത ദിവസം ഇടും. ഇതാ കുഞ്ഞ് കണ്ടില്ലേ, കാല് 2 ഭാഗത്തേക്ക് ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. നല്ലൊരു കുഞ്ഞിക്കുഞ്ഞാണ്, അത് മിക്കവാറും ചത്തുപോകാനേ ചാൻസ് ഉള്ളൂ. ഇതാ കോഴിക്കുഞ്ഞിൻ്റെ ഈ പുറംഭാഗത്താണ് കടിച്ചത് എലി. ഈ പുറംഭാഗത്ത് എലി കടിച്ചിട്ട് ഇവിടെയും കടിച്ചിട്ടുണ്ട്, ഇവിടെയും കടിച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ ചെറിയൊരു ഹോള് പോലെ ആയിട്ടുണ്ട്. പക്ഷേ കാലിന് ചെറിയൊരു പൊട്ടുണ്ട്. നമ്മൾ മരുന്നൊക്കെ വരുമ്പോൾ കെട്ടിട്ടുണ്ട്, പിന്നെ പൊട്ടിക്കഴിഞ്ഞത് കെട്ടാൻ കഴിയില്ല, ചെറിയ കുഞ്ഞല്ലേ. പിന്നെ ഈ കാലിനും ഒരു ചലനശേഷി ഇല്ല, എന്താണെന്നറിയില്ല. ഞാൻ കുറച്ച് എക്സസൈസും മരുന്ന് ഓയിൽമെൻ്റൊക്കെ തേച്ചിട്ട് ഒന്ന് എന്താ പറയുക, മസാജ് ചെയ്യുകയും എക്സസൈസ് ഒക്കെ ചെയ്ത് കൊടുത്തെങ്കിലും റെഡി ആകുന്നില്ല. പക്ഷേ നന്നായിട്ട് ഫുഡൊക്കെ അടിക്കുന്നുണ്ടല്ലേ, നന്നായിട്ട് ഫുഡൊക്കെ അടിച്ചിരിക്കുന്ന കുഞ്ഞാണ്ട് ഒരു പെടക്കുഞ്ഞാണ്ട് നല്ല. അതിലാണ് ഭയങ്കര വിഷമം കൂടിപ്പോയത്. ഇതിപ്പം ഇങ്ങനെ ചത്തുപോകാനേ വഴിയുള്ളൂ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എലി എതിലാണ് കയറുന്നത് എന്നുള്ളതാണ് അറിയാത്തത്. നമ്മളൊരുവിധം നമ്മൾ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, കൂടുതൽ മുകൾ ഭാഗത്തൊക്കെ ഷീറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് അടച്ചിട്ടുണ്ട്. ഇനി വലിയ കള്ളി നെറ്റ് ആയതുകൊണ്ട് ഇല ചെറിയ എലിയാണോന്ന് അറിയില്ല, പക്ഷേ കാട്ടുണ്ടായിരുന്നു എലിയെ. അപ്പോൾ അത് കുറച്ച് വലുപ്പമുള്ള അത്യാവശ്യം വലുപ്പമുള്ളൊരു എലിയാ. അപ്പോൾ എതിലേ ഒന്ന് കയറുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ശരിയാക്കി എടുക്കണം. ഇതുവരെ എലി കയറിയിട്ടില്ല, ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്ക് ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, നമുക്ക് വളരെ ഒരു എന്താ പറയുക, പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇത് കോഴി വളർത്താൻ ഇങ്ങനെ കുറേ ചെറിയ ചെറിയ നഷ്ടങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 30 കുഞ്ഞുങ്ങളോടത്ത് 35 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അതിൽ മുട്ടയെന്ന് തന്നെ ഒന്നും, അതുപോലെ തന്നെ വിരിഞ്ഞതിന് ശേഷം ഒരു കുഞ്ഞും ചത്തുപോയിട്ടുണ്ടായിരുന്നു. ഇവളതൊന്നും ആയിട്ടില്ലായിരുന്നു. നമ്മളെ ഫസ്റ്റാണ് ഇപ്പോൾ ഒരു കുഞ്ഞിനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇനി ഏതായാലും പോകാനുള്ളത് ഇപ്പോൾ അങ്ങനെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിന് വേണ്ട പ്രതീതിയും കാര്യങ്ങളും ചെയ്യുക. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള കുഞ്ഞുങ്ങളെ നന്നായിട്ട് വളർത്തിയെടുക്കുക. ബാക്കിയുള്ള കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 2 ആഴ്ചയ്ക്ക് മേലെ വളർച്ചയായിട്ടുണ്ട്. അപ്പോൾ അവരെ വീഡിയോ നമ്മൾ അടുത്ത ദിവസം ചെയ്യുന്നതായിരിക്കും കേട്ടോ. അത് കണ്ടില്ലേ, അത് ചെയ്യാം. പിന്നെ ചോറും കാര്യങ്ങളൊക്കെ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അതെപ്പോൾ കൊടുത്ത് എങ്ങനെ കൊടുത്തു എന്നൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പം ഇതാണിപ്പോൾ ഈ കോഴിക്കുഞ്ഞിൻ്റെ അവസ്ഥ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള എടുത്തൊരു വീഡിയോ കേട്ടോ. കണ്ടില്ലേ, എന്താണ് ഇങ്ങനെ കിടത്തം തന്നെ. പക്ഷേ നമ്മൾ വെള്ളത്തിൽ വെച്ച് കൊടുത്താൽ വെള്ളം കുടിക്കും, തീറ്റ പാതയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തീറ്റ കഴിക്കും. അതാണ് അവസ്ഥ. നോക്കുക, ഇനിയിപ്പോൾ അങ്ങനെ ഇരുന്ന് എന്താവുമെന്ന് അറിയില്ല. നമുക്കിപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. പിന്നെ അതുപോലെ തന്നെ ഇതാ ഒരു പാത്രം വാങ്ങിയിട്ടുണ്ട് കേട്ടോ, നമ്മളില്ലാത്ത സമയത്തൊക്കെ പോകുമ്പോൾ നമുക്ക് കൊടുക്കാൻ. ഇല്ലേ, ഇതിലെങ്ങനെ എല്ലാവർക്കും കണ്ടിട്ടുണ്ടാവും. ഇതിന് 20 രൂപ എങ്ങാണ്ട് ഉള്ളു ഈ സാധനത്തിന്. കണ്ടില്ലേ, ഇങ്ങനെ കെട്ടിയിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് ഇങ്ങനെ ആവശ്യം ഉള്ളത് ഇങ്ങനെ എടുത്ത് കഴിച്ചോളും, അപ്പോൾ ഇങ്ങനെ വന്നോളും. അപ്പോൾ നമ്മളൊക്കെ ഒരു ദിവസത്തേക്കൊക്കെ അത് ധാരാളമാണ്. ഈ 3/4 നിറച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം എന്തായാലും ഫുള്ള് കിട്ടും. നൈറ്റ് വരെ നമുക്ക് തീറ്റ കിട്ടും. ഇതിനകത്തുനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടറും പുതിർത്തിയ അരിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അതല്ലേ, അപ്പോൾ നമ്മൾ പുറത്ത് പോകുമ്പോൾ 2-3 ദിവസമായിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ പാത്രം വാങ്ങിയിട്ട് അതിനകത്തിട്ട് കൊടുത്താണ്. അപ്പോൾ നമ്മൾ വൈകുന്നേരം എത്തുമ്പോഴത്തേക്കും, വൈകുന്നേരം അല്ല രാത്രി എത്തുമ്പോഴത്തേക്കും ഫുഡൊക്കെ ഏകദേശം കാലിയായിട്ടുണ്ടാവും. കുഞ്ഞുങ്ങളെ തൊട്ട് നോക്കുമ്പോൾ അവരുടെ മേടം നിറച്ചും ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആവശ്യത്തിനടുത്ത് കഴിച്ചോളും. പിന്നെ നമ്മൾ കറക്റ്റ് വെള്ളം ഫുള്ളായിട്ട് എപ്പോഴും ഫില്ല് ചെയ്ത് കൊടുക്കുക, അതാണ് മെയിനായിട്ട് വേണ്ടത്. ഈ തീറ്റ പുല്ല് തിന്ന് പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പം കണ്ടില്ല, അതാ അന്നത്തെ നമ്മൾ കഴിഞ്ഞ മുന്നത്തെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ കണ്ടില്ല, എല്ലാവരും നന്നായിട്ട് ആക്റ്റീവായിട്ട് പുല്ലും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. തുറക്ക സമയത്ത് ചെറിയൊരു ട്രബിൾ ഉണ്ടായിരുന്നു, അപ്പോൾ നമ്മൾ സ്ഥിരം കൊടുത്ത് 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 കണ്ടില്ലേ പുല്ല് കഴിക്കുന്നത്, എല്ലാവരും കഴിക്കുന്നുണ്ട് കണ്ടില്ലേ. അതായത് ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇല പറഞ്ഞാൽ ചീരൻ്റെ ഇല, ഇംഗ്ലീഷ് ചീര എന്ന് പറഞ്ഞ ഇലയും, പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് പനിക്കൂർക്കൻ്റെ ഇലയില്ലേ, അതും കൂടെ നന്നായിട്ട് അരിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അതാകുമ്പോൾ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വളരെ കുറഞ്ഞ് കിട്ടും. അതല്ലേ, തൊട്ടപ്പുറത്തുനിന്നൊക്കെ കൊത്തി വലിച്ച് തിന്നണം.
അതാണ് പനിക്കൂർക്കൻ്റെ ഇലയാണ് സ്ഥിരം കൊടുക്കേണ്ടത്. സ്ഥിരം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ഇല കൊടുക്കുക. ആവശ്യത്തിൽ കൂടുതൽ കൊടുക്കരുത്, അത് ഡൈജഷൻ പ്രശ്നം വരും. അതായത് കോഴിക്കുഞ്ഞുകൾ ഹീറ്റ് കൂടിയിട്ട് മൂട്ടിലൊട്ടി പിടിക്കുക, ഒഴിച്ചിൽ പോലത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് ബാക്കി അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് മറ്റു വീഡിയോയിൽ വീണ്ടും കാണാം.